കനകമലയിലെ രഹസ്യയോഗത്തിൽ തീവ്രവാദത്തിന്റെ കണ്ണിലെ കരടായി മാറിയത് അന്ന് ഹൈക്കോടതി ജഡ്ജിമാരായിരുന്ന ജസ്റ്റിസ് കമാൽ പാഷയും ജസ്റ്റിസ് കെ ടി ശങ്കരനും. മുസ്ലിം വ്യക്തി നിയമത്തെ വിമർശിച്ചതാണ് കമാൽ പാഷയെ തീവ്രവാദത്തിന്റെ ശത്രുപക്ഷത്ത് എത്തിച്ചത്. ലവ് ജിഹാദിൽ മുസ്ലിം മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ വാക്കുകളായിരുന്നു. ഇതും കമാൽ പാഷയെയും ശങ്കരനെയും വകവരുത്താൻ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിലേക്ക് തീവ്രവാദത്തിന്റെ കേരളത്തിലെ പ്രധാനികളെ ചിന്തിപ്പിച്ചു. ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും എറണാകുളം റൂറൽ എസ് പി ഉണ്ണിരാജയ്ക്കുമൊപ്പമാണ് കമാൽ പാഷയെയും ജസ്റ്റിസ് ശങ്കറിനെയും വകവരുത്താൻ കനകമലയിലെ യോഗത്തിനെത്തിയവർ ആസൂത്രണം നടത്തിയത്. ഇതാണ് എൻ ഐ എ പൊളിച്ചതും. മുഹമ്മദ് പൊളക്കാനി പിടിയിലാകുമ്പോൾ ഈ കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. സ്വർണ്ണക്കടത്തിലെ തീവ്രവാദ വഴിയും കൂടുതൽ തെളിയാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഉയരുന്നത്. ജസ്റ്റിസ് ബി കമാൽ പാഷ നടത്തിയ മുസ്ലിം വ്യക്തി നിയമം സംബന്ധിച്ച പരാമർശം ഏറെ ചർച്ചയായിരുന്നു. മുസ്ലിം വ്യക്തി നിയമത്തിൽ സ്ത്രീകളുടെ നേർക്ക് കടുത്ത വിവേചനമാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം, വ്യക്തി നിയമത്തിൽ കൂടുതൽ പരിഗണന കിട്ടുന്നത് പുരുഷന്മാർക്കാണെന്നും ഇങ്ങനെയുള്ള പുരുഷാധിപത്യത്തിന് വഴിയൊരുക്കിയത് മതമേലധ്യക്ഷന്മാരാണെന്നും ആഞ്ഞടിച്ചു. ഖുറാനിൽ പറയുന്ന അവകാശങ്ങൾ പോലും സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ലെന്നും ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരുന്നു. പുരുഷന്മാർക്ക് ഒരേ സമയം നാല് ഭാര്യമാരാകാമെങ്കിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് നാല് ഭർത്താക്കന്മാരായിക്കൂടാ എന്ന് ജസ്റ്റിസ് കമാൽ പാഷ ചോദിച്ചു. വിവാഹം കഴിച്ചെത്തുന്ന വീടിനുമേൽ പെൺകുട്ടികൾക്കുള്ള അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിർവചനമില്ലാതെ ഗാർഹിക പീഡന നിരോധന നിയമത്തിന് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാകില്ല. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ സ്ത്രീകൾ തന്നെ മുന്നോട്ടിറങ്ങണമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രണയത്തിന്റെ പേരിൽ നിർബന്ധിത മതം മാറ്റങ്ങൾ നടത്തുന്നതായും ഇത് തടയാൻ നിയമനിർമ്മാണം ആലോചിക്കണമെന്നും 2009 ഡിസംബറിൽ കേരള ഹൈക്കോടതി ജഡ്ജി കെ ടി ശങ്കരൻ വ്യക്തമാക്കിയിരുന്നു. ചില സംഘടനകളുടെ സഹായത്തോടെ ആസൂത്രിതമായി ഒരു പ്രത്യേക മതത്തിലേക്ക് പ്രണയത്തിലൂടെയുള്ള മതം മാറ്റം നടത്തുന്നു. 4 വർഷത്തിനിടെ 4000ത്തോളം പ്രണയ മതം മാറ്റങ്ങൾ നടന്നു. 1996 മുതൽ ചില മുസ്ലിം സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയതായാണ് മനസ്സിലാകാൻ സാധിക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണ ഏജൻസികൾ കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ശങ്കരൻ നടത്തിയ പരാമർശം പ്രണയഭീകരതയുടെ ആഴം അനാവൃതമാക്കിയെന്ന് ഹിന്ദു സംഘടനകൾ ഉയർത്തിക്കാട്ടിയിരുന്നു. ഇതിനോടൊപ്പമാണ് കോഫെപോസ കേസിൽ കരുതൽ തടവുകാരനായ പ്രതികളെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ ടി ശങ്കരൻ അടുത്തിടെ പിന്മാറിയതും തീവ്ര നിലപാടുകാരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു.